ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ബോൺ ഫോർ ട്രാവൽ. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഇവിടെ ഡ്രീം ലാൻഡ് ലോഡ്ജിൽ വന്ന് തങ്ങി. 1520 രൂപയായിരുന്നു വാടക. അപ്പം രാവിലെ നമ്മൾ മൂന്നാമത്തെ കൈലാസം കാണാനായിട്ട് പോവാണ്, കോടനെല്ലൂർ. അപ്പോൾ രാവിലെ പുറപ്പെടാൻ പോവാണ്. അപ്പം നമ്മൾ റൂമിൻ്റെ കാഴ്ച കാണിക്കാം. ഇതായിരുന്നു റൂം. നല്ല റൂമായിരുന്നു, എസി റൂമായിരുന്നു. അടിപൊളിയായിട്ട് ഉറങ്ങി. ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അപ്പോൾ വീണ്ടും രാവിലെ യാത്ര തുടങ്ങാൻ പോകുന്നു. നമ്മുടെ വൈനസ് ബാഗൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത മൂന്നാമത്തെ കൈലാസത്തിൻ്റെ യാത്രയിലേക്ക് കടക്കാം. നമ്മൾ മൂന്നാമത്തെ കൈലാസമായ കൊടകനെല്ലൂർ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ വന്നപ്പോഴത്തേക്ക് അമ്പലം അടച്ചു പോയിരുന്നു. അതാണ് കൊടകനെല്ലൂർ ടെമ്പിൾ. ഇത് ചൊവ്വയെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊവ്വാദോഷം മാറും. അതുകൂടാതെ കല്യാണം നടക്കാത്തവരുടെ കല്യാണം നടക്കും. അങ്ങനെയാണ് വിശ്വാസം. അപ്പം നമ്മളിപ്പം അമ്പലത്തിൻ്റെ ദർശനത്തിലോട്ട് പോകുന്നു. അമ്പലത്തിനകത്ത് വീഡിയോ ഒന്നും അലൗഡല്ല, അതുകൊണ്ട് നമ്മളിവിടെ വെച്ച് നിർത്തുന്നു. ഓം നമ ശിവായ, ഹർ ഹർ മഹാദേവ്. പുത്തമ്മമാരുടെ പുറ്റാണ്. നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ദർശനം ചെയ്യാനായിട്ട്. ഇതാണ് കൊടകനെല്ലൂർ ടെമ്പിൾ. അണ്ണേ, ഇന്ത ടെമ്പിൾ കോവിലുക്ക് മഹത്വം എന്നാ? നന്ദിക്ക് ഓക്കെ ഓക്കെ. കല്യാണത്തിന് എന്നാ പണം? മഞ്ഞൾ മഞ്ഞൾ എങ്ങനെ കിടക്കും? ഓക്കെ, മെയിൻ വിശേഷം എന്ന് പറയുന്നത് നന്ദിയിൽ നന്ദിക്ക് മഞ്ഞൾ കിട്ടുക എന്നുള്ളതാണ്. കല്യാണം നടക്കാത്തവർ നന്ദിക്ക് മഞ്ഞൾ കിട്ടും. സന്താനഭാഗ്യം ഇല്ലാത്തവർ സന്താനഭാഗ്യത്തിന് വേണ്ടി നന്ദിക്ക് മണി കിട്ടും. അതാണ് ഇവിടുത്തെ മെയിൻ വിശേഷം. ഇവിടെ അമ്പലത്തിൽ വീഡിയോ എടുക്കാൻ തിരുമേനി സമ്മതിച്ചു. ഇതാണ് ഇവിടുത്തെ അമ്പലത്തിനകത്ത് ദർശനം. ഓം നമ ശിവായ. ഇതാണ് ഇവിടുത്തെ നന്ദി. ഓ ഭഗവാൻ. ഓം നമ ശിവായ, ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ദർശനം കിട്ടിയെന്ന് കരുതുന്നു. ഓം നമ ശിവായ. വളരെ ശാന്തമായ അന്തരീക്ഷത്തിലുള്ള ഒരു അമ്പലമാണിത്. ഈ അമ്പലം പ്രതിനിധാനം ചെയ്യുന്ന ചൊവ്വയാണ്. കല്യാണ തടസ്സം അതേപോലെ തന്നെ സന്താന സൗഭാഗ്യം ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു അമ്പലമാണ്. ഇതാണ് ഇവിടുത്തെ നന്ദി. ഓം നമ ശിവായ്. ഇവിടുത്തെ അമ്മ ദേവി, ദേവിയെ മഹാമായ സർവേശ്വരി ദേവി. ഇവിടെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ദർശനം കഴിഞ്ഞ് നാലാമത്തെ അമ്പലത്തിലേക്ക് പോവാണ്. ഇവിടെ സർപ്പത്താമാരുടെ ഒരു പുറ്റുണ്ട്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ സർപ്പത്തിൻ്റെ പുറ്റാണിത്. ഓം നമ ശിവായ്. നമ്മൾ ദർശനം കഴിഞ്ഞു അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാൻ പോവാണ്.